ഹലോ ഡോക്ടർ അബ്ദുൽസലാം അമർ വിധിയോ എൻ്റെ ചെറിയ മോൻ ഹംതാനെ ഇപ്പം മൂന്നര വയസ്സായി അവന് ഒരു വയസ്സായപ്പോഴാണ് സൗദിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ആകുന്നത് ഫാമിലിയെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പം ബേസിക്കലി ഞാനും അവനും തമ്മിലൊരു കമ്പനി കുറവാണ് പിന്നെ രണ്ട് വർഷത്തിൽ ഞാൻ കാര്യമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ അവന് ഓർമ്മയില്ല അപ്പം അവന് ഉപ്പ എന്ന് വിളിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനാണ് അപ്പം ആരാന്ന് ചോദിച്ചാൽ എന്നോട് പറയും നിങ്ങൾ ഹയയുടെ ഉപ്പച്ചയാണ് അതായത് ഫാത്തിമയുടെ ഉപ്പച്ചയാണെന്ന് പറയും കാരണം ഫാത്തിമയെ ഞാൻ കളിപ്പിക്കുന്നതും നെഞ്ചത്ത് കിടക്കുന്നതും ഉറക്കുന്നതും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അവൻ ഉമ്മയുമായിട്ട് കമ്പനിയാണ് പിന്നെ അവനെ പാടത്ത് കൊണ്ടുപോകുന്നതും കുളിപ്പിക്കുന്നതും അവൻ എന്തായാലും പറയാം പുഴയിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ജേഷ്നാണ് അപ്പോൾ ജേഷനാണ് അവൻ്റെ ഉപ്പച്ചി എന്നെ അവൻ ഉപ്പച്ചി എന്ന് വിളിച്ചിട്ടില്ല അപ്പോൾ അവനെപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ വരുമ്പോഴേക്ക് ഞാൻ വന്നാലും ഗൾഫിൽ നിന്ന് വന്നാലും ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്യും എന്നിൽ നിന്ന് മാറി നിൽക്കും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിടുത്ത് അതിൽ ഞാൻ കയറി ഗോളടിച്ചു അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാവുന്നത് അതായത് ഒരു ആറുമാസം മുമ്പാ ഉമ്മ വെളുത്തുള്ളി അച്ചാറിട്ടിട്ട് വലിയ കുപ്പിയിലാക്കിയിട്ട് പിന്നെ എനിക്ക് തന്നിരുന്നു വെളുത്തുള്ളി അച്ചാർ ഇടാൻ ഭയങ്കര പണി എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എടുത്ത് ടേബിളിൽ തന്നെ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി പിന്നെ അത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അത് എടുത്തു വെക്കണം അപ്പോൾ വൈഫ് അത് എടുത്തു വെക്കാൻ മറന്നുപോയി പിന്നെ മക്കളാണ് ഈ പാത്രമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നത് അതായത് എത്തുന്ന പാത്രവും ചോറിൻ്റെ പാത്രവും മക്കൾ മക്കളോരോരുത്തരും ഇങ്ങനെ എടുത്തു കൊണ്ടുപോയി വെക്കുന്നുണ്ട് അപ്പം ഹംതാനം എന്തെയ്ത് ഈ വലിയ കുപ്പിയാണ് സംഭവനായിട്ട് വെളുപ്പുണ്ട് ആ കുപ്പി എടുത്തിട്ട് ഇങ്ങനെ പോയി അത വീണ് താഴെ വീണ് സാധനം വെളുത്തുള്ളി അച്ചാർ താഴെ വീണു എന്ന് മൊത്തം അവൻ്റെ മേത്ത് കൂടെ ആ എരുവായി അതിൻ്റെ അവൻ്റെ കാലും വന്ന് ഒലിക്കുന്നുണ്ട് മൊത്തം തന്നെ പറയാ ചോരയും വെളുത്തുള്ളിയും എരുവുമൊക്കെ ആയിട്ട് പൊനിങ്ങനെ പകച്ചു നിൽക്കാണ് കുപ്പി മൊത്തം പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു ഭാഗത്തുനിന്ന് വൈഫ് വന്നിട്ട് എന്ത് പണിയാതെ നീ കാണിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പുറത്ത് നിന്ന് വാശി വന്നിട്ട് ഉമ്മ അന്താ വെളുത്തുള്ളിയച്ചാറ് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ഫാത്തിമ പിന്നെ ആസ് യൂജൽ ഫുൾ ഏശനിയാണ് ഉപ്പാ 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 വെളുത്തുള്ളിയച്ചാറ് പൊട്ടിച്ചേ പൊട്ടിച്ച് എന്ന് പറഞ്ഞ ഫാത്തിമ സ്ഥിരം ഏശനി ഉണ്ട് അങ്ങനെ ഈ പാവം കുട്ടിയുടെ കാലും വന്ന് മരു ചോരൊലിക്കുന്നതോ മുറിവ് പറ്റിയതോ അവൻ ഈ മുളകിൽ നിൽക്കുന്നതോ ഒന്നും ആരും കണ്ടിട്ടില്ല എല്ലാവർക്കും വെളുത്തുള്ളിയച്ചാറ് പൊട്ടിയതിന്റെ അവനെ ഷൗട്ട് ചെയ്യുന്നതിനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പയ്യൻ അപ്പം ഇവിടെ ഒരു പാരൻ്റ് എന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പണി ഞാൻ അവൻ്റെ അടുത്ത് പോയി ആദ്യം അവനെടുത്ത് ആ എന്താ പറയാ ആ മുളകുന്നു മാറ്റി കുപ്പിച്ചെല്ലെന്ന് മാറ്റി അവൻ്റെ കാല് കഴുകി അവനെ വൃത്തിയാക്കി അവനെ തോളിലിട്ടിട്ട് കൊട്ടി എന്നിട്ട് അവനോട് പറഞ്ഞു സാരല്ല മോനെ പ്ലേറ്റ് എടുത്ത് വെക്കാൻ മിനെ ഹെൽപ്പ് ചെയ്തതല്ലേ എന്ന് വെച്ചു ആ ഞാൻ ഹെൽപ്പ് ചെയ്തതെൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊറ്റി പോയി നാണ്ട് ഇതുവരെ മുണ്ടോത സൈലന്റ് ആയിരുന്നു അവന് മോനും മീനെ ഹെൽപ്പ് ചെയ്തതല്ലേ എന്ന് ചോദിച്ചപ്പോ പൊട്ടി കരഞ്ഞു പയ്യൻ പെ സാരല്ല അപ്പ എൻ്റെ മോൻ നല്ല മോനാണ് മിനെ ഹെൽപ്പ് ചെയ്യുന്ന മോനാണ് ചക്കര മോനാണ് വെളുത്തുള്ളിയച്ചാർ ഇപ്പം നാളെ വേറെ ഉണ്ടാക്കിത്തരാ ഡോണ്ട് എന്ന് പറഞ്ഞാൽ കുറേ നേരം കൊട്ടിയപ്പോഴാണ് അവൻ്റെ ആ കുറ്റബോധം മനസ്സിൽ തോന്നുന്നത് ഓൾറെഡി കുറ്റബോധത്തിൽ നിൽക്കുന്ന കുട്ടിയോട് എല്ലാവരും ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നീ മോശമാണ് അല്ലെങ്കിൽ നീ നീ പൊട്ടിച്ച് 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 എന്ന് പറഞ്ഞാൽ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ അവൻ്റെ നന്മകളിലും അവൻ്റെ ബുദ്ധിമുട്ട് ഘട്ടങ്ങളിലും ഒക്കെ കൂടെ നിൽക്കുന്നവരാണല്ലോ രക്ഷിതാവ് അതുകൊണ്ടാണ് നമ്മൾ രക്ഷിതാവ് എന്നുള്ള പേര് വിളിക്കണേ ഈ വിഷയത്തിൽ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ എന്ത് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ എനിക്ക് നല്ലൊരു എൻ്റെ ട്രാവൽ ഞാൻ പറഞ്ഞു ഞാനൊരു പാഷനേറ്റ് ട്രാവലറാണ് എൻ്റെ ട്രാവലിങ് എനിക്ക് തന്ന ഒരു പാഠം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം വേറെ ഒന്നും കേട്ടോ ഇപ്പൊ ഹംതാൻ എന്നെ ഒപ്പാന്ന് വിളിക്കോ എന്നെ ഒപ്പാന്ന് വിളിക്കും അവന് ഞാൻ നിന്നെ കൂടെ കിടന്നുറങ്ങുള്ളൂ ഞാനില്ലെങ്കിൽ ഭയങ്കര രാത്രിയൊക്കെ വിളിച്ചിട്ട് ഉപ്പ ലായാലാട്ടിത്തരണം എന്ന് പറയും അതായത് ഒട്ടുമെനിൽ നിന്ന് അകന്ന് കഴിഞ്ഞിരുന്നൊരു കുട്ടി ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എൻ്റെ സ്വന്തം ആളായി എൻ്റെ ഫാനായി മാറി എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ വളരെ നല്ല റിലേഷൻഷിപ്പിലേക്ക് എന്ന് വിളിക്കുന്നതിലേക്കും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നതിലേക്കും ഇനി ഒരു രാത്രി ഞാൻ വന്നിട്ടില്ലെങ്കിൽ അവൻ വിളിക്കും ഉപ്പ എപ്പോഴാ വരും എനിക്ക് കെട്ടി വെച്ചോ അങ്ങനെ എന്ന് പറയും ആ രീതിയിലേക്ക് മാറിയതും ആ ഇൻസിഡൻറ്റാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു യാത്രാനുഭവം പറഞ്ഞു ഒരിക്കൽ സുഡാനിൽ ഞങ്ങൾ സുഡാൻ അവിഭജിത സുഡാൻ അതായത് രണ്ടാകുന്നതിന് മുമ്പുള്ള സുഡാനിൽ ഒരു കുറച്ച് കാലം മുമ്പ് പോയപ്പോൾ അതായത് എനിക്കൊന്ന് രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ ആണ് ഞാൻ പോയത് അന്ന് അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു വലിയ വലിയ അച്ഛൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രായമായ ആൾ പറഞ്ഞ ആ ഗ്രാമത്തിൻ്റെ ഒരു കസ്റ്റമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായത് അയാൾ പറഞ്ഞത് ഈ ഗ്രാമത്തിൽ കളവ് നടക്കാറുണ്ട് ഈ ഗ്രാമത്തിൽ റെയിപ്പ് നടക്കാറുണ്ട് ഈ ഗ്രാമത്തിൽ പിന്നെ അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും കു എന്താണ് കുറ്റകൃത്യങ്ങൾ നടക്കാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യാറുള്ള ഒരു ഇവിടുത്തെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അയാളെ ഇരുത്തുക അയാളെ വിചാരണ ചെയ്യുക അയാളെ ചാട്ടവാറ കൊണ്ട് അടിക്കുക അയാളെ കല്ലെറിഞ്ഞ് കൊല്ലുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല ഈ ഗ്രാമത്തിൽ ഞങ്ങൾ ചെയ്യാറില്ല ഞങ്ങൾ ആദ്യം ഗ്രാമസഭ കൂടും ഗ്രാമസഭ കൂടിയിട്ട് മൂപ്പനും അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ മേധാവികളും ഗ്രാമവാസികളും എല്ലാവരും ഇരിക്കും എന്നിട്ട് ഈ തെറ്റ് ചെയ്ത ആളെ നല്ല ഡ്രസ്സിട്ട് ഷെയ്വ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ല ഡ്രസ്സിട്ട് സുന്ദര കുട്ടപ്പനായി കൊണ്ടുവന്ന് കസാലിൽ എന്നിട്ട് എല്ലാവരെയും കാണുന്ന രീതിയിൽ മുമ്പിലിരുത്തും എന്നിട്ട് ഈ ഗ്രാമത്തിലുള്ള ഓരോ വ്യക്തിയും അയാളുടെ ഭാര്യയും കുട്ടികളും അടക്കമുള്ള ഗ്രാമത്തിലുള്ള ഓരോ വ്യക്തിയും വന്നിട്ട് ഇയാളെക്കുറിച്ച് കുറ്റം പറയുകയല്ല ഇയാൾ അങ്ങനെ തന്നെയാണെന്ന് പറയുകയല്ല ഇയാൾ എൻ്റെയും കട്ടിട്ടുണ്ടെന്ന് പറയുക അല്ല അതല്ല ശൈലി ഇയാളെക്കുറിച്ച് ഓരോരുത്തരും നന്മ പറയുക ഒരു ഉദാഹരണത്തിൻ്റെ ഭാര്യ പറയുക അയാൾ നല്ല ഒരു അച്ഛനാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്നെയും മക്കളെയും നന്നായിട്ട് സംരക്ഷിക്കും മകൻ പറയുക എൻ്റെ അച്ഛൻ നല്ലൊരച്ഛനാണ് എന്നെ എന്നും കെട്ടിപ്പിടിച്ച് താരാട്ടുപാടി ഉറക്കിത്തരും മറ്റൊരാൾ പറയുക അവനെ ഞാൻ പണിക്ക് വിളിച്ചിരുന്നു അവൻ നല്ല കഠിനാധ്വാനിയാണ് നല്ല ഒരു മനുഷ്യനാണ് മറ്റൊരാൾ പറയുക ഒരു ദിവസം ഞാൻ വെള്ളവും കൊണ്ടുപോകുമ്പോൾ അവൻ എന്നെ വെള്ളം ചുമക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു അവൻ നല്ലവനാണ് അങ്ങനെ 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 തുടങ്ങി ഞാനൊരു ദിവസം ഒറ്റക്ക് നടന്നു പോകുമ്പോൾ മഴയത്ത് അവൻ എനിക്ക് കുട ചൂടി തന്നിരുന്നു അല്ലെങ്കിൽ ഞാനൊരുക്കെ തണുത്ത് വറച്ചിരിക്കുന്ന സമയത്ത് അവൻ ഇട്ട ഡ്രസ്സ് എനിക്ക് അയച്ചിട്ട് എൻ്റെ മേലെ പുതച്ച് തന്നിരുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യരിലും തിന്മ മാത്രം ഉണ്ടാവില്ലല്ലോ എല്ലാ മനുഷ്യരും നല്ലവരാണ് എല്ലാ മനുഷ്യരിലും നന്മകളും തിന്മകളും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് ആ ആ ഒരു ഒരു ക്രൗഡ് അപ്പം അവര് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയാളിൽ ആയിരക്കണക്കിന് നന്മകൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ ഗ്രാമവാസികളൊക്കെ അയാളെക്കുറിച്ച് ഒരുപാട് അയാൾ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് നന്മകൾ പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ ഒരു മാനസാന്തരം ഉണ്ടാവും അയാൾ പൊട്ടി കരഞ്ഞ് 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 ഞാൻ ചെയ്ത തെറ്റിന് സോറി എന്ന് പറഞ്ഞ് അയാൾക്ക് സാധാരണ അയാളെ വിളിച്ചിരുത്തി നമ്മൾ ചാട്ടവാറുകൊണ്ട് നാലെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് നീ മോശക്കാരനാണെന്ന് അയാളും അംഗീകരിക്കുകയാണ് ഞാൻ മോശക്കാരാണ് അന്ന് മുതൽ അയാൾ പിന്നെ എന്നേക്കുമായി മോശക്കാരനാവുകയാണ് ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇവിടെ അയാളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞ് അയാളെ ബോധിപ്പിക്കുകയാണ് നീ നല്ലവനാണ് അപ്പൊ അയാൾക്ക് പിന്നെ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുകയാണ് ഞാൻ നല്ലവനാണല്ലോ ഞാനൊരു നല്ല മനുഷ്യനാണല്ലോ എന്നിട്ട് ഞാൻ എന്തിനേ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ പൊട്ടിക്കരഞ്ഞ് അവിടെ വീഴുന്നത് വരെ അയാളെക്കുറിച്ച് നന്മകൾ പറയുന്നതാണ് ആ വീഴലാണ് അതിൻ്റെ ഒരു മാനസാന്തരത്തിന്റെ ഒരു ഹൈറ്റ് എന്നവര് പറയുന്നത് എന്തൊരു നല്ല ആചാരമാണല്ലേ അല്ലേ എന്ത് ഒരു ഗ്ലാസ്സിൽ കറുത്ത മഷിയുണ്ട് കറുപ്പുണ്ട് അതിനെ നന്നാക്കാൻ അതിൽ പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊണ്ടേ ഇരിക്കുക പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു ദിവസം മെല്ലെ മെല്ലെ കറുപ്പ് മാറി അത് ലൈറ്റായി 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 തെളിഞ്ഞ വെള്ളമായി മാറില്ലേ ഈ പ്രക്രിയ തന്നെയാണ് മനുഷ്യന്റെ കാര്യത്തിലും പാരന്റിങ്ങിന്റെ കാര്യത്തിലും നമുക്ക് എപ്പോഴും നല്ലത് കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ ഡാ നീ അത് ശരി നീ ശരിയില്ലടാ നീ ശരിയില്ല നീ അങ്ങനെ ശരിയില്ല നീ അങ്ങനെ ശരിയില്ല എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് പറഞ്ഞ് വീണ്ടും വീണ്ടും മോശക്കാരനാക്കിയാൽ അവനും അംഗീകരിക്ക ഒരു ദിവസം ഞാൻ മോശക്കാരനാണ് ഞാൻ ഇങ്ങനെ ആവുള്ളൂ ഇനിയിപ്പം ഇങ്ങനെയാണ് ഏതായാലും ഞാൻ പറ്റേ എൻ്റെ എൻ്റെ ഉമ്മയും പാപ്പയാണല്ലോ പറഞ്ഞാൽ ഞാൻ മോശമാണ് ഞാൻ ഇന്ന് അങ്ങനെ അങ്ങോട്ടാകാം എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് തീരുമാനിക്കും നേരെ മറിച്ച് നമ്മൾ സുഡാനിലെ ഗ്രാമങ്ങൾ ചെയ്ത പോലെ അതല്ലെങ്കിൽ കറുത്ത മശിയിൽ വെള്ളം ഒഴിച്ച പോലെ അവൻ്റെ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളറിയാതെ അവൻ്റെ തിന്മകൾ അകന്നു പോവുകയും ചെയ്യും എന്ന് മാത്രമല്ല അവൻ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും രക്ഷിതാവുന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു 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 പാരൻറ്റിങ്ങിൽ ഈ ഒരു രണ്ട് മൂന്ന് കഥകൾ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അതിൻ്റെ നീ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല നല്ല ഒരു പാരൻ്റായി കുട്ടികളുടെ എല്ലാ നന്മയിലും അതുപോലെ തന്നെ എല്ലാ തിന്മയിലും അവരെ സംരക്ഷകരായി അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ നീ മോശക്കാരനാണെന്ന് പറഞ്ഞ് വളർത്തുകയല്ല നീ നല്ലവനാണെന്ന് പറഞ്ഞ് അവരുടെ മോശങ്ങളെയും കൂടി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നല്ലൊരു പാരൻറ്റിങ് ശൈലി നമുക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹംതാൻ അവിടെ കളിക്കുന്നുണ്ട് അവൻ വന്നിട്ടില്ല ഹംതാൻ ഹന്താൻ